നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് കോടതിയിൽ ഹാജരാക്കിയ മൊബൈൽ ഫോണുകളിൽ നിർണായകമായ ഐഫോണില്ല. ദിലീപ് കൈമാറിയത് പ്രോസിക്യൂഷൻ നൽകിയ പട്ടികയിലെ 2, 3, 4 ക്രമ നമ്പറിലുള്ള ഫോണുകളാണ്. പ്രോസിക്യൂഷൻ നൽകിയ പട്ടികയിലെ ആദ്യ ക്രമ നമ്പറിൽ പറയുന്ന ഐഫോൺ ഹാജരാക്കിയിട്ടില്ല. ഈ ഫോൺ ഏതാണെന്ന് തനിക്ക് വ്യക്തമല്ലെന്നാണ് ദിലീപ് കോടതിയെ അറിയിച്ചത്. താൻ പണ്ട് ഉപയോഗിച്ചിരുന്നതോ അന്വേഷണ സംഘം പിടിച്ചെടുത്തതോ ആയ ഐഫോൺ ആകാമിതെന്നും പണ്ടുപയോഗിച്ചിരുന്ന ഐഫോൺ ആണെങ്കിൽ ഇത് നിലവിൽ തന്റെ കൈവശമില്ലെന്നും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഈ ഫോൺ ഉപേക്ഷിച്ചതായും ദിലീപ് കോടതിയെ അറിയിച്ചു. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട 4-ാമത്തെ ഫോൺ ഏതെന്ന് വ്യക്തമല്ലെന്ന് ദിലീപ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണ ഈ നമ്പറിലുള്ള ഫോണാണ് തന്റെ 2-ാമത്തെ ഐഫോൺ എന്നാണ് ദിലീപ് ഇപ്പോൾ പറയുന്നത്. ഈ ഫോൺ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഫോണുകൾ കൈമാറിയത് സംബന്ധിച്ച ഫയൽ ചെയ്ത മെമ്മോയിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട 7 മൊബൈൽ ഫോണുകളിൽ 6 ദിലീപ് അടക്കമുള്ള പ്രതികൾ ഹൈക്കോടതിക്ക് നൽകിയത്. ഈ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി തീരുമാനമെടുക്കും. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട 4-ാമത്തെ ഫോൺ താൻ ഉപയോഗിക്കുന്നതല്ലെന്നാണ് ദിലീപിന്റെ നിലപാടെങ്കിലും ഈ ഫോൺ ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം രാവിലെ 10:30 മുൻപ് തന്നെ പ്രതികൾ രജിസ്ട്രാർ ജനറലിന്റെ ഓഫീസിന് ഫോൺ കൈമാറിയിരുന്നു. ദിലീപിന്റെ 3, സഹോദരൻ അനൂപിന്റെ 2, ബന്ധു അപ്പു എന്ന കൃഷ്ണപ്രസാദിന്റെ 1 ഫോണുമാണ് ഹാജരാക്കിയത്. കേരളത്തിലെ പോലീസിന് കീഴിലുള്ള ഏജൻസികളിൽ ഫോൺ പരിശോധനയ്ക്ക് വിടരുതെന്നാണ് ദിലീപിന്റെ ആവശ്യം. ഫോണിൽ കൃത്രിമം നടത്തുമെന്നാണ് ദിലീപിന്റെ വാദം. എന്നാൽ ഫോൺ എവിടെ പരിശോധിക്കണമെന്ന് തീരുമാനിക്കാൻ പ്രതിക്ക് അവകാശമില്ലെന്ന് പ്രോസിക്യൂഷനും ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന്റെ അക്രഡിറ്റേഷനുള്ള ഏജൻസികളിൽ മാത്രമേ പരിശോധിക്കാൻ കഴിയൂവെന്ന് കഴിഞ്ഞ സിറ്റിംഗിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.